ഹലോ ഫ്രണ്ട്സ്, നെക്സാ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്ക് ഒരു കാര്യം കൊണ്ട് ഓഫീസിൽ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓഫീസിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഹൈലൊക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഓഫീസിൽ ഫുള്ളി ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ എനിക്ക് ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എനിക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എന്താ വെച്ചാൽ ഞാൻ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഹൈലൊക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. സോ ഓഫീസ് എൻ്റെ എറണാകുളത്താണ്, ഞാനിപ്പോൾ ഇരിക്കുന്ന കോട്ടയത്താണ്. അവർ വർക്കിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അവരിവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുക, എന്തെങ്കിലും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ നമ്മുടെ ലേഡി സ്റ്റാഫ് എത്തിയിട്ടുണ്ടോ, ഓഫീസിൻ്റെ വെളിയിൽ കിടക്കുന്ന വണ്ടി അവിടെ തന്നെ ഉണ്ടോ, ഇനി ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കാണാൻ പറ്റും. അതാണ് ഹൈലൊക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് ഇരിക്കുന്ന ഈ ഓഫീസും പരിസരവും കോട്ടയത്തിലിരുന്നാണ് ഞാനിപ്പോൾ ഇതിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഹൈലൊക്കേഷൻ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൈലൊക്കേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ഉണ്ട്, മൊബൈൽ സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടുള്ള ഡി ബി ആറിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ മൊബൈൽ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മൊബൈൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പുതിയ സോഫ്റ്റ്വെയർ ഹൈലൊക്കേഷൻ്റെ പി സി സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഞാൻ മറ്റൊരു നല്ലൊരു വീഡിയോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഡി വി ആർ ഓൺലൈൻ ആകുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയർ മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും എവിടെ കോൺഫിഗർ ചെയ്താലും നമ്മുടെ ഡി വി ആർ ഇരിക്കുന്ന ലൊക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ റീജിയൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്, കാരണം എൻ്റെ ഡി വി ആർ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇപ്പോൾ നിങ്ങൾ ദുബായിലാണ് ഇരിക്കണമെങ്കിലും നിങ്ങളുടെ ഡി വി ആർ ഇരിക്കുന്ന വീട്ടിൽ ഇന്ത്യയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ലോഗിൻ കൊടുക്കാം. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമാണ് കേട്ടോ. ലോഗിൻ. ഇവിടെ ഇപ്പോൾ യൂസർ ഐ ഡി ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കൊടുത്തേക്കണോണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്, നെക്സാ സിസ്റ്റം വയറൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ഇതിൽ നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതായത് നമ്മൾ നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് യൂസർ ഐ ഡിയും പാസ്വേഡാണ് കൊടുത്തത് അത് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഞാനിവിടെ കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സെബിൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. പ്രോസസ്സിങ് ഇമ്പോർട്ടിങ് സക്സീഡ്. നമ്മളിപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് മാനേജ്മെൻ്റ് എന്നുള്ള ഈ ഒരു കോൺഫിഗറേഷൻ്റെ ഈ ഒരു വിൻഡോയിലുള്ള പരിപാടി നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിവൈസ് മാനേജ്മെൻറ്റ് ക്ലോസ് ചെയ്ത് കളയാം. ഇനി അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമ്മൾ നേരെ മെയിൻ വ്യൂ കൺട്രോൾ പാനലായിട്ട് നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെയിൻ വ്യൂ ഓപ്പൺ ചെയ്യാം. മെയിൻ വ്യൂ, ഈ മെയിൻ വ്യൂവിൽ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇവിടെ കണ്ടോ, ഇത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, എസ് കെ എസ് യു. അതൊരു നമ്പർ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഡി വി ആർ വെച്ചേക്കുന്നത് 8 ചാനലിലെയാണ്, അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഈ റൈറ്റ് സൈഡ് കോർണറിൽ നിന്ന് 8 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. നമ്മൾ 9 ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ 9 ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. 13 ക്യാമറയാണ് വെച്ചേക്കണേ 13 സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 8 ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ 8 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. എൻ്റെ ക്യാമറ 1 ഞാൻ ഡബിൾ ക്ലിക്ക് അടിക്കുന്ന സമയത്ത് ആ ക്യാമറ ദൈവത്തിന് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഓരോ കോളം സെലക്ട് ചെയ്തിട്ട് ഓരോ ക്യാമറകൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 7, 8 8 ക്യാമറകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ലാപ്ടോപ്പുമായിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ എങ്ങോട്ട് പോയാലും എനിക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ കാണുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ്, ഇപ്പോൾ ലോക്കൽ ഏരിയയിലല്ല. ഇതേ സെറ്റപ്പ് നമുക്ക് ലാനിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതേസമയം ലാനിൽ ചെയ്താൽ, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് പോവുകയാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സെറ്റപ്പിനകത്ത് ഉണ്ടാകുന്ന ഒരു ഡ്രോബാക്ക് ഞാൻ പറയാം. അതായത് ഇത് നമ്മൾ നമ്മുടെ ഡി വി ആറും നമ്മളും ഇരിക്കുന്നത് ഒരേ നെറ്റ്വർക്കിലാണെങ്കിൽ കൂടി
നമ്മുടെ ഡി ബി ആറിൻ്റെ വീഡിയോ നമ്മൾ കാണുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരല്പം സ്ലോ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കാരണം ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഡി വി ആർ, അപ്പോൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് നിങ്ങളിത് ചെയ്യണത്, അതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ ഓഫീസിൽ വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ രീതി ചെയ്താൽ മതി. ഇപ്പോൾ അതിനുള്ളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സെറ്റപ്പിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് പ്ലേ ബാക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതുപോലെ നമ്മുടെ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വെറുതെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്ലേ ബാക്ക് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒന്നാമത്തെ ക്യാമറ ഉണ്ടല്ലോ, ഈ ഒന്നാമത്തെ ക്യാമറയുടെ പ്ലേ ബാക്ക് നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ പാനലിലേക്ക് വരിക. കൺട്രോൾ പാനലിൽ നിങ്ങൾക്ക് റിമോട്ട് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ക്യാമറ വണ്ണിൻ്റെ പ്ലേ ബാക്കാണ് കാണേണ്ടത്. അപ്പോൾ ക്യാമറ വൺ മാത്രം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു കലണ്ടറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ഡേറ്റിലെ വീഡിയോ ആണ് കാണേണ്ടത് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു 160 GB ഹാർഡ് ഡിസ്കൊക്കെ ആണെങ്കിൽ 8 ക്യാമറയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ പ്ലേ ബാക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 29th ഇന്നത്തെ ദിവസമാണ്. ഞാൻ ഇന്ന് എനിക്കൊരു 10 മണി മുതൽ ഒരു 11 മണി വരെയുള്ള വീഡിയോ ആണ് എനിക്ക് കണ്ടെങ്കിൽ ഞാൻ 10 കൂടെ കൊടുക്കുക. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട എൻഡ് ടൈമാണ്, ഇവിടെയായിട്ട് എൻഡ് ടൈം കൊടുക്കുക, 11 മണി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡേ എന്ന് പറഞ്ഞാൽ 29th സമയം 10 to 11 ഓക്കെ അടിക്കുക. സെർച്ച് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറയുടെ വീഡിയോ ഇതേ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് ആ ക്യാമറയുടെ വീഡിയോസ്, 1 മണിക്കൂർ നേരെയുള്ള വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ ചെറിയ ഫയൽസായിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഇതൊന്ന് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ ആവും, ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവുന്നു. ഓക്കെ, ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേ ആവും. പക്ഷേ ഇതിനകത്തൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ലോക്കൽ ഏരിയയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് വളരെ വേഗമാണ് പ്ലേ ആയത്. ഇപ്പം നമ്മൾ നമ്മുടെ ഡി വി ആറും നമ്മുടെ ലാപ്ടോപ്പും ഇരിക്കുന്നത് സെയിം ലൊക്കേഷൻ ആണെങ്കിൽ കൂടി നമ്മുടെ വീഡിയോ ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അതുകൊണ്ട് വേഗത കുറഞ്ഞ ഇൻ്റർനെറ്റൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ ഇവിടെ കുറച്ച് വരകൾ മാത്രമേ വരുള്ളൂ, പെട്ടെന്ന് തന്നെ പ്ലേ ബാക്ക് ആവില്ല. ഇനി നിങ്ങൾ ഈ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പ്ലസ് സൈനും ഒരു മൈനസ് സൈനും ഉണ്ട്. ഈ പ്ലസ് സൈനിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിഞ്ഞൊക്കെയുണ്ടോ, ഇതൊരു വളരെ വലിയൊരു സ്പേസിലേക്ക് പോയി. അതായത് 10 മണി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് 11 മണിയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും പ്ലസ് സൈനിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഗ്യാപ്പ് വലുതായിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറിയൊരു സമയത്തൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നതെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ആക്ടിവിറ്റി നമുക്ക് വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ചെറിയ സമയം. ഇപ്പോൾ അതിലും ചെറിയൊരു സമയം കാണണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് കുറച്ചുകൂടെ വലിയ ഗ്യാപ്പായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ പ്ലേ ബാക്ക് എടുത്ത് നോക്കുക. അപ്പോൾ റിമോട്ട് പ്ലേ ബാക്ക് വഴിയാണ് വീഡിയോ നമ്മൾ പ്ലേ ബാക്ക് എടുത്ത് നോക്കുന്നത്. മെയിൻ വ്യൂവിലാണ് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ലൈവ് നമുക്ക് കാണാം, പ്ലേ ബാക്ക് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ റെഡായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേ സബ്ജക്റ്റ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.